ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പേരാമ്പ്രക്കാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലാമറിലെ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ നിങ്ങൾ നല്ല കട്ട സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ ഒരു വ്യത്യസ്തമായ മാളിലെ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മാളിന് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന്. പക്ഷേ ഇത് ഒരല്പം വ്യത്യസ്തമായ ഒരു മാളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ വ്യത്യസ്തത, എന്തൊക്കെയാണ് അതിനെ വേറിട്ട് നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്ൻ ബത്തൂത്ത മാള് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തമായൊരു മാളാണെന്ന്. കാരണം ഇതിൻ്റെ പേരിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ സാഹസിക സഞ്ചാരികളിലായ ഇബ്ൻ ബത്തൂത്ത അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവിൻ്റെ സൂചകമായിട്ടാണ് അവർ ഈ മാൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പതിനാറാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ തൻ്റെ ജീവിതം ഒരു 20-25 വർഷത്തോളം യാത്രയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ആളാണ് ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹം ലോകം മുഴുവൻ, ശരിക്കും പറഞ്ഞാൽ മക്കയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ യാത്ര ലോകം മുഴുവൻ സഞ്ചരിക്കാനുണ്ടായത് നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. അദ്ദേഹം കോഴിക്കോട്, മലബാറിലുള്ള കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. എന്നിട്ട് കോഴിക്കോടിനെ പറ്റി അദ്ദേഹത്തിനൊരു ഗ്രന്ഥം വരെ ഉണ്ട്. അദ്ദേഹം ആ കാലത്ത് എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ നമ്മുടെ കോഴിക്കോട് തുറമുഖത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം അത്ര മനോഹരമായിട്ട് തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ 6 രാജ്യങ്ങളെ, അല്ലെങ്കിൽ ആ 6 രാജ്യങ്ങളിലെ കാഴ്ചകൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ മാളിൻ്റെ ഡിസൈൻ അവർ ചെയ്തിട്ടുള്ളത്. 6 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യ, ചൈന, ടുനേഷ്യ, അൻഡോനേഷ്യ, ഈജിപ്ത്, പേർഷ്യ എന്നിവയാണ്. അദ്ദേഹം അന്ന് സഞ്ചരിച്ചിട്ടുള്ള 6 രാജ്യങ്ങളുടെ, ഏറ്റവും മനോഹരമായ 6 രാജ്യങ്ങളെ 6 കോട്ടാക്കി തിരിച്ചിട്ടാണ് ഈ മാൾ ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാളിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇബ്ൻ ബത്തൂത്ത മാൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജബലാലി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഷെയ്ഖ് സായിദ് റോഡിലാണ്. ഇവിടെ വരാൻ ഇതൊരു ഈസി ആക്സസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തന്നെ. കാരണം ഇവിടെ വരാൻ മെട്രോ വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, പ്രൈവറ്റ് ആയിട്ടും വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, ടാക്സി ആണെങ്കിൽ അങ്ങനെ വരാം. എങ്ങനെയാണെങ്കിലും ഈസി ആയിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റൂട്ടോ. കാരണം മെട്രോ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും, മെട്രോ മാളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ മാളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സുകൾ, കഫേസ്, കാരിഫോർ, പിന്നെ കിഡ്സ് പ്ലേയിങ് ഏരിയ, പിന്നെ ജിമ്മ്, അങ്ങനെ എന്ത് ആക്ടിവിറ്റീസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ മെഡിക്കൽ ക്ലിനിക്കും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ജിമ്മും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനുള്ളിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജിമ്മ് ചെയ്തിട്ടും പോവാം. ഇവർ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അത്രയധികം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൻഡാലേഷ്യ കോർട്ടിലാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് കാരിഫോർ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്.
പേഷ്യൻ കോട്ടിലാണ്. പേഷ്യൻ ഡിസൈനിലാണ് അവർ ഇവിടുത്തെ കംപ്ലീറ്റ് മോളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പർ പാണ്ഡയുടെ അടിപൊളി ഒരു മോഡൽ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോവോ സിനിമാസിന്റെ അഡ്വർടൈസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ കുട്ടിയൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒരു സെൽഫി എടുക്കാണ്ട് കുട്ടിയൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത്രയും അടിപൊളിയാണ്, അത്രയും ക്യൂട്ടും ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ പൊതുവെ സെൽഫി എടുക്കുമല്ലോ, അപ്പൊ ആ സെൽഫി എടുക്കുക, എന്നിട്ട് ഹാഷ്ടാഗ് നോവോ ഇബിൻ ബത്തൂത്ത എന്നുള്ള പോസ്റ്റ് ഇടുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇത് ടാഗ് ചെയ്യുകയാണെങ്കിൽ അവർ വിന്നറെ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവി ടിക്കറ്റും കിട്ടുന്നതാണ്. പണ്ടുകാലത്ത് സൺറൈസ്, സൺസെറ്റ് അല്ലെങ്കിൽ നിസ്കാര സമയം അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്. പണ്ടുകാലത്തെ ഇസ്ലാമിക് ആസ്ട്രോണമേഴ്സ് ഗ്രഹങ്ങളുടെ ചലനങ്ങളെ പറ്റിയും അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. ആയിട്ടാണ് ഈ മാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ശരിക്കും നമ്മൾ ഓരോ കോട്ട് പോകുമ്പോഴും നമുക്ക് അവിടുത്തെ തീമിലുള്ള ഓരോ കാര്യങ്ങളാണ് കാണാൻ പറ്റുക. ഇപ്പം നമ്മളുള്ളത് ഈജിപ്ഷ്യൻ കോട്ടിലാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ തനതായിട്ടുള്ള രീതിയിലുള്ള പെയിൻറ്റിങ്സുകൾ, ഡ്രോയിങ്സുകൾ അതൊക്കെയാണ് ഇത്ര ചുമരിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ട്യൂണേഷ്യൻ കോട്ടിലാണ്. ഇവിടെയാണ് ഫുഡ് കോർട്ട് വരുന്നത്. വേറെ മക്ഡൊണാൾഡ്സ് പോലെയുള്ള ഷോപ്പുകളൊക്കെ വേറെ കോട്ടിലുണ്ട്, പക്ഷേ മെയിനായിട്ട് വലിയൊരു ഫുഡ് കോർട്ട് എന്ന് പറയാനുള്ളത് ഇവിടെ തന്നെയാണ്. ഇവിടെ നമ്മളെ പേര് വെച്ചിട്ട് നമുക്കിവിടെ ചെയിന് ഇവർ ഡിസൈൻ ചെയ്ത് തരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ അറബിയിലാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഇംഗ്ലീഷിലായാലും അറബ്സിലായാലും ഏത് ഭാഷയാണോ വേണ്ടത് അതിനനുസരിച്ച് അവർ ചെയ്തു തരും. 80 dirhams വരെയാണ് അവരിവിടെ പറയുന്നത്. നമ്മളിവിടെ ഇന്ത്യൻ കോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എലഫൻറ്റ് ക്ലോക്ക് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഇത് ഓരോ രാജ്യത്തിലെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക, ഒരു ഐക്യം എന്നൊക്കെ പറയാം. കാരണം ഇതിൽ ഈജിപ്തിൻ്റെതും ഇന്ത്യൻ്റെത്, ചൈനയുടേത്, അങ്ങനെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ചൈനീസ് ഡ്രാഗൺസ്, ഇന്ത്യൻ എലിഫൻറ്റ്, ഗ്രീക്ക് ഹൈഡ്രോലൂറിക് ടെക്നോളജി, ഈജിപ്ഷ്യൻ ഫൊനക്സ്, അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്.
ഈ നമ്മളെ കണ്ടിട്ടുള്ള എലഫന്റ്. ഇന്ത്യൻ കോട്ടിൽ മെയിൻ ആയിട്ട് രണ്ട് അട്രാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ നേരത്തെ കണ്ടതും ഒന്ന് ഇതാണ് എൻ്റെ നേരെ മുമ്പിലുള്ളതും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെക്കാനിസംസ് ഒരുപാടുണ്ട്. ഇത് തുർക്കിയിൽ നിന്നുള്ള എൻജിനീയർ അൽ ജസാരി അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു മാസ്റ്റർ പീസ് ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു വാട്ടർ ക്ലോക്ക് മെഷീനാണ്. ഇതിൻ്റെ അടിയിൽ വെള്ളം വീഴും. ഇത് അഞ്ച് വാട്ടർ ക്ലോക്കുകൾ കൂടിയതാണ്. അപ്പോൾ വെള്ളം വീഴുന്നതിനനുസരിച്ചിട്ട് ഈ മെഷീൻ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചാണ് ഇതിൽ സമയം കാണിക്കുന്നതും ഒക്കെ. ഇത് ഒരു 13-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലുള്ളതാണിത്. കോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണ് ചൈന കോട്ട്. കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ ചൈന ജപ്പാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ തന്നെ അവരുടേതായ കൾച്ചറും അവരുടേതായ കുറേ ഡിസൈനും കൊത്തുപണികളും അങ്ങനെ അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. ചൈനയിൽ വന്ന ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. കാരണം നമുക്ക് ഈ ചൈനീസ് അല്ലെങ്കിൽ തായ്ലാൻഡ് അല്ലെങ്കിൽ ഇവരെ ജപ്പാനീസ് സംസ്കാരമൊക്കെ നമുക്കൊക്കെ ബുക്കിൽ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമ്മളെ മനസ്സിലുള്ള ഒരു ചൈന അതാണ് ശരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുക. കാരണം അത്രയും കളർഫുൾ ആയിട്ടാണ് അവരിത് ശരിക്കും ഒരു എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. നമ്മളൊരു നമുക്കത്ര പരിചയമില്ലാത്തതായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്, ഒരു ചൈനയിൽ പോയൊരു ഫീൽ. ഇബിൻ ബത്തൂത്ത മോളിലെ യൂഷ്വൽ ടൈമിങ്സ് 10-10 ആണ്. തേഴ്സ്ഡേ ഫ്രൈഡേ മാത്രം 10-12 ആണ് ഇവിടുത്തെ ടൈമിങ്സ്. പിന്നെ ഇവിടെ മാസ്ക് മസ്റ്റ് ആണ് കേട്ടോ. കുറേ ഏരിയാസിലോ അല്ലെ കുറേ എന്താ ദുബായിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മാസ്കിന് ഒരുപാട് ഇളവുകൾ ഇവർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മസ്റ്റ് ആണ്, ഇവരെ ഭയങ്കര ചെക്കിംഗ് ആണ്. വ്ളോഗിങ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. 6 രാജ്യങ്ങൾ ഒരുമിച്ചിട്ടുള്ള അവരുടെ സംസ്കാരം ഒരുമിച്ചിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിന്ന് കണ്ടത്. ഇന്നത്തെ വ്ളോഗ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിലും നല്ലൊരു കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബൈ.